വീഡിയോ ഹലോ, നമ്മൾ ഇന്ന് ചെറിയൊരു ബർത്ത്ഡേ വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ ഓണമൊക്കെ എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ചില്ലേ? ഓണത്തിന് നമ്മുടെ പായസം കുറേ പേര് വെച്ചു എന്ന് പറഞ്ഞു കേട്ടോ. പാലട പായസം എല്ലാവരും റെഡിയായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറച്ച് ദിവസം വീഡിയോസ് ഇടാനൊന്നും പറ്റിയില്ല. ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു. അവിടെ നെറ്റിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഉള്ള കാരണം ഓണത്തിൻ്റെ വീഡിയോസൊക്കെ ഞാൻ മുമ്പേ എടുത്ത് വെച്ചിട്ട് അപ്ലോഡ് ചെയ്തിട്ടാണ് പോയിണ്ടായേ. എന്നിട്ട് അവിടെ വെച്ചിട്ടാണ് ഓണത്തിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഓണം അവിടെയാണ് ആഘോഷിച്ചത്. അപ്പോൾ ഓണത്തിന് ഞാൻ വീട്ടിലേക്ക് വന്നില്ല, ഇന്നാണ് വന്നത്. അപ്പോൾ നാളെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ചെറിയ രീതിയിൽ അതൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കുകയാണ്, വന്ന വഴിക്ക് തന്നെ കേക്ക് ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. ഇപ്പോൾ സമയം രാത്രി 11 മണിയായിട്ടാ. 12 മണിക്ക് നമുക്ക് കട്ട് ചെയ്യണം കേക്ക്. അപ്പോൾ നാളെ ആൾക്ക് ജോലിയുണ്ട്. നമ്മൾ വീഡിയോ കോൾ വിളിച്ചിട്ടാണ് കട്ട് ചെയ്യുക. അപ്പോൾ നാളെ ജോലി ഉള്ളതുകൊണ്ട് പിന്നെ നൈറ്റ് ഓവ് വരുമ്പോൾ, അതുകൊണ്ട് ഇന്ന് 12 മണിക്ക് തന്നെ കട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അച്ഛനോടും അമ്മോടും ഞാൻ പോയി കിടന്നു എന്ന് പറഞ്ഞു. 12 മണിയാകുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. നമ്മൾ പിസ്താഷ്യോ കേക്കാണ് ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റുള്ള കേക്കാണ്. ഈ കേക്കിൻ്റെ റെസിപ്പി വേറെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. ഇപ്പോൾ എടുത്തിട്ടില്ല, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ എടുത്തില്ല. അപ്പോൾ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ 11:30 ആയി. ഞാൻ ആകെ വൈകിട്ടായിട്ട് നിൽക്കുന്നത്. വന്ന വഴിക്ക് കേക്ക് ഉണ്ടാക്കാൻ നിന്നിട്ട് 11:30 കഴിഞ്ഞ്. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഓടിപ്പോയിട്ട് ആൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഗിഫ്റ്റും വാങ്ങി വെച്ചിട്ടുണ്ട്. നമുക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റില്ല, പക്ഷേ വാങ്ങി വെച്ചിട്ടുണ്ട്. കൊറോണയുടെ ഇഷ്യൂ ഒക്കെ കഴിഞ്ഞ ആൾ വരുമ്പോൾ നമുക്ക് കൊടുക്കാം. നീ വാട്ടർ ക്യാൻഡിലൊക്കെ ഞാൻ ഫുഡ് കളർ വെച്ച് പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തതാണ്. അപ്പോൾ കൊറോണയൊക്കെ കാരണം നമുക്ക് ബർത്ത്ഡേ ഒക്കെ ഇപ്പോൾ ഇങ്ങനെ വീഡിയോ കോളൊക്കെ വിളിച്ചിട്ടാണ് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഉണ്ണിമായിയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഉണ്ണിമായിനെ എവിടെ നിന്നും കാണാത്തത്. അവളാണ് വീഡിയോ എടുത്തിരുന്നത്. ഇതാണ് കേട്ടോ നമ്മളുണ്ടാക്കിയ കേക്ക്, പിസ്താഷ്യോ കേക്ക്. അപ്പോൾ പിറ്റേ ദിവസമായിട്ടാ നമ്മൾ ഇന്ന് മട്ടൻ ബിരിയാണിയാണ് വെക്കുന്നത്. അപ്പോൾ ദമ്മ് ചെയ്യുന്നില്ല, മസാല ഉണ്ടാക്കിയിട്ട് റൈസായിട്ട് മൊത്തം മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണിയാണ്. ചീഞ്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരിക്ക്. കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ചൂടായപ്പോൾ നമ്മൾ ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, കുരുമുളക്, പെരിഞ്ചീരകം ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് തരണം. അപ്പം നമ്മൾ മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞെടുക്കാണ്. ഇന്നെന്നുള്ള വിശേഷം പറയും. എൻ്റെ അനീതി വന്നുണ്ട്. അനീതി ഇത് ഗ്രീന സുതാരി സാഞ്ചിരി ഇതാണ് ഞങ്ങളുടെ മേമേരെ മോള് സാഞ്ച്. അവള് ഡിഗ്രി കഴിഞ്ഞപ്പോ വീട്ടിൽ വെറുതെ ഇരിക്കാണ്. വെറുതെ ഇരിക്കില്ലേ, അടുത്താണല്ലോ ഒരാളുണ്ട്. സുതാരി സാരി ഇപ്പൊ 10 കഴിഞ്ഞ് വീട്ടിൽ വിരിക്കാണ്, ക്ലാസ്സൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പൊ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മള് മട്ടൻ ബിരിയാണി അല്ലേ വെച്ചിരുന്നത്. അപ്പൊ മട്ടൻ വേവിച്ചെടുത്ത വെള്ളമാണ് കേട്ടോ. മട്ടൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുത്ത വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ബിരിയാണി ഇതായി വേവിച്ചെടുക്കുന്നത്. അപ്പോൾ 5 ഇത് 1 കിലോ അരിയാണ് കേട്ടോ. അതായത് 5 കപ്പാണ് ഉള്ളത്. അപ്പോൾ 10 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 5 കപ്പ് അരിക്ക് 10 കപ്പ് വെള്ളം. വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മട്ടൻ വേവിച്ച വെള്ളം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. കുറച്ച് മല്ലിയിലും പുതിനയിലും ഇട്ട് കൊടുക്കാം. ഈ വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആണ്. അപ്പോ എല്ലാവരും ഒന്ന് വിളിച്ചു ആഘോഷിക്കാന്ന് വെച്ചു ചെറുതായിട്ട്. ഞാൻ ഇന്നലെ കേക്ക് ഉണ്ടാക്കിയത് ഇന്നലെ കട്ട് ചെയ്ത ആൾക്കുന്ന ജോലിയുള്ള കാരണം ഇങ്ങനെ പായസം നിൽക്കുന്നുണ്ട്. അമ്മാമ്മയും മാമനും ഒക്കെ വരുന്നുണ്ട്. അമ്മയുടെ അനിയനും അമ്മയൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ വെള്ളം തിളയ്ക്കുമ്പോഴേക്ക് നമുക്ക് മട്ടനുള്ള മസാല തയ്യാറാക്കി എടുക്കാം. അപ്പൊ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ മട്ടൺ ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ മട്ടൺ നമ്മൾ മുമ്പേ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട്. അപ്പൊ അതിലത്തെ വെള്ളമാണ് നമ്മൾ ബിരിയാണി വേവിക്കാൻ വേണ്ടി അകത്ത് ഒഴിച്ചു കൊടുത്തത്. നമ്മള് സവാളയും പച്ചമുളകും വേവിപ്പില്ല, ഇതൊക്കെ ഇട്ട് കൊടുക്കണം.
ഇനി ഒന്ന് വാട്ടിയെടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അരി നമ്മള് അരിയിട്ട് കൊടുക്കാണ്. 1 കിലോ അരി 5 കപ്പ്. അപ്പൊ കുക്കറിലാണ് വെക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം കേട്ടോ. അത് ഇങ്ങനെ വെക്കുന്നോണ്ടാണ് 2 കപ്പ് എടുത്തിരുന്നത്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എടുത്തിരുന്നു. ഇതിനി മൂടി വെച്ചിട്ട് 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിക്കാം. അപ്പോഴേക്കും വെള്ളമൊക്കെ വെച്ച് പാകം ഉണ്ടാവും. പാകത്തിന് ഉപ്പ് ഉണ്ട് കേട്ടോ. കുറച്ച് ഉപ്പ് മുന്നിൽ നിൽക്കണം, അപ്പോഴാണ് കറക്റ്റ് ആയിട്ട് വരുള്ളൂ ഉപ്പ്. ഇതിനി അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം. ഓള വളർന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. ഇതൊന്ന് മൂട്ടിച്ചെടുക്കാം. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടുണ്ടായിരുന്ന പാലട പായസമാണ് വെക്കുന്നത്. അമ്മയാണ് വെക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് എന്നെ വെച്ച് കഴിഞ്ഞിട്ട് വേണം പായസം വെക്കാൻ വേണ്ടിട്ട്. ഇന്നലെ അപ്പൊ ചേച്ചി കേക്കൊക്കെ ഉണ്ടാക്കി ചേട്ടന് വേണ്ടിട്ട്. ഞങ്ങൾ എന്നിട്ട് ഇന്നലെ രാത്രി 12 മണിക്കാണ് മുറിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കേക്ക് പിസ്റ്റാഷിയോ ആണ് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കേക്ക് മുറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരം വൈകിട്ടാണ് കിടന്ന് ഉറങ്ങിയത്. 2 മണിയൊക്കെ ആയി ഉറങ്ങിയിട്ട്. ഉറങ്ങിയപ്പോ ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാണ്. ഞാൻ അപ്പോൾ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. വെളിച്ചെണ്ണ കുറച്ച് കുറവുണ്ടായിരുന്നു. നമ്മൾ ഒന്നര സ്പൂൺ മുളക് പൊടി, നമ്മൾ 1/4 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ അരി. അപ്പൊ നമ്മൾ 1/2 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നേരത്തെ ഇട്ട് കൊടുത്തിട്ടാട്ടോ മട്ടൻ വേവിച്ചത്. പിന്നെ നമ്മള് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ബിരിയാണി മസാല ചേർത്ത് കൊടുത്തോളും, അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുക. നമ്മൾ നിറത്തുറയുടെ ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഗരം മസാലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നെയ്യ് ഇത് നന്നായിട്ട് ഒഴിച്ചെടുക്കാം. അപ്പൊ ഇടയ്ക്ക് നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ. അത് വീണ്ടും മൂടി വെക്കാം. അനിയത്തിന് നന്നായി ചുരിദാറൊക്കെ തയ്ക്കും. എനിക്ക് ഇത് 2 ചുരിദാർ തയ്ച്ചു കൊള്ളുന്നുണ്ട്. 2 ഉടുപ്പ് അല്ലേ. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കണം കേട്ടോ. അത് 2 തക്കാളി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഇത് ഞാൻ ദമ്മ് പോലെ ലെയർ ആയിട്ട് ചെയ്യല്ല ചെയ്യണേ. ഈ മസാല ഉണ്ടാക്കിയിട്ട് റൈസ് ആയിട്ട് മിക്സ് ചെയ്യാണ് ചെയ്യണത്. അപ്പൊ ദമ്മ് ഇടണമെങ്കിൽ ഇടാം, പക്ഷെ ഞങ്ങള് മിക്സ് ചെയ്യാണ് ചെയ്യണേട്ടോ.
വരട്ടെ. ഇതെന്താണെന്ന് മനസ്സിലായ ചെരവിന് പുതിയ സ്റ്റൂള് പോലത്തെ സ്റ്റൂളായിട്ട് ഉപയോഗിക്കാൻ പറ്റും, പിന്നെ ചെരവായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ മേടിച്ചതെന്ന് മറ്റേ ചെരവ് ചെരുമ്പോ തണ്ടർ വേദന വരുന്നതായിരുന്നു. ഇന്നലെ വാങ്ങിച്ചതല്ലേ അമ്മേച്ചനും കൂടി പോയിട്ട്. ഇന്നലെ മേടിച്ചതാ. നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മള് നാളികേരപ്പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഗ്രേവിക്ക് അനുസരിച്ച് പാല് ചേർത്ത് കൊടുക്കുക. എത്ര ഗ്രേവി വേണോ അത്രയ്ക്ക്. നമുക്ക് റൈസ് ആയിട്ട് മിക്സ് ചെയ്യാനുള്ളതല്ലേ, അപ്പൊ കുറച്ച് ഗ്രേവി വേണം. അപ്പൊ നമ്മള് ചേർത്ത് കൊടുക്കണം. അപ്പൊ ഇത് ചെറുതായിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മള് വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൺ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. 3/4 kg മട്ടനാണ്. മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് വേവിച്ച് വെച്ചാൽ ബിരിയാണി. ഇവിടെ വെള്ളമൊക്കെ വെച്ച് റെഡിയാക്കി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയാക്കി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വെച്ചിട്ട്. ഇതിലേക്ക് ലാസ്റ്റ് ആയിട്ട് കുറച്ച് മല്ലിയിലും വറുത്ത് വെച്ചിട്ടുള്ള സവാളയും ചേർത്ത് കൊടുക്കുകയാണ്. നമ്മള് സവാള ഒക്കെ ചേർത്ത് കൊടുക്കാം. തനക്ക് മിക്സ് ചെയ്യാനുള്ളതാണ് മൊത്തം റൈസായിട്ട്. നമ്മുടെ മട്ടൺ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റൈസായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഈ മട്ടൺ ഇതിക്ക് ഒഴിച്ചു കൊടുക്കാണ്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയില, പുതിനില, കുറച്ച് കറിവേപ്പിലും ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇത് ദമ്മ് ഇടുന്നവർക്ക് ഇടാം, പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ചെയ്യണം. അപ്പൊ മസാലയൊക്കെ എല്ലായിടത്തും ഒരുപോലെ പിടിക്കും. അപ്പോ ഇതാണ് നമ്മുടെ ബിരിയാണി, മട്ടൻ ബിരിയാണി. നല്ല നെയ്യൊക്കെ ഉള്ള മട്ടൺ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് നെയ്യൊക്കെ ഇതിലേക്കും പിടിച്ചിട്ടുണ്ട്, റൈസിലേക്കും പിടിച്ചിട്ടുണ്ട്. ഇന്ന് അമ്മ മട്ടൺ കറി വെച്ചിട്ടുണ്ടായിരുന്നു, ഉരുളൻകിഴങ്ങ് ഇട്ടിട്ട്. പിന്നെ സർലസ് അച്ചാറ്, പിന്നെ പായസം വെക്കുന്നുണ്ട് അമ്മ. ഞാൻ ഇന്നാൾ വെച്ചില്ലേ പാലട പായസം, അതാണ് വെക്കുന്നത്. അമ്മയാണ് വെക്കുന്നത്. അമ്മ ഇപ്പോൾ ആദ്യം തന്നെ പാലട വേവിക്കാൻ പോവാണ്. അപ്പൊ ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറെ പേര് പാലട വെച്ചു എന്ന് പറഞ്ഞു, ശരിയെന്ന് പറഞ്ഞു കേട്ടാ. അപ്പൊ കുറച്ച് നാള് വീഡിയോ ഉണ്ടായില്ല. അപ്പൊ ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിലായിരുന്നു, അപ്പൊ ഇന്നലെയാണ് വന്നേ. അപ്പൊ വീഡിയോ ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്തിട്ടാണ് അവിടെ ചെന്നിട്ടാണ് ഇട്ടത്. അവിടെ നെറ്റിന്റെ കുറച്ച് പ്രോബ്ലം ഉള്ള കാരണം അവിടെ വെച്ചിട്ട് വീഡിയോ ഇടാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്തിട്ട് പോയിണ്ടായിരുന്നു, എന്നിട്ടാണ് ഇട്ടെ. പിന്നെ ഇന്ന് വന്നിട്ടാണ്, ഇന്നലെ വന്നിട്ടാണ്, ഇന്നാണ് ഇപ്പൊ വീഡിയോ എടുക്കണം. ഇന്നലെ കേക്ക് ഉണ്ടാക്കി, ഇന്നലെ വന്നപ്പൊ തന്നെ അച്ഛനാണ് ഇട്ട പോയെ. അപ്പൊ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോ എന്നെ 11:30 എഴുന്നിട്ട് 11:30 മുറിച്ചേ. അല്ല 11:30 അല്ല, 12 മുറിച്ചേ. അപ്പൊ ഞാൻ കേക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിസ്താഷിയോ കേക്ക്, പിന്നെ കേക്കിന്റെ റെസിപ്പിയൊക്കെ വേറെ വീഡിയോയിൽ കാണിച്ചു തരാം. അച്ഛനെ കാണിച്ചു തരാം. ഇതപ്പോ നമ്മള് 2 പാക്കറ്റ് പാലിന് എടുത്തേ. അപ്പൊ പാലട പായസത്തിന്റെ റെസിപ്പി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അതുകൊണ്ട് റെസിപ്പി കാണിക്കുന്നില്ല. മേമ ഇവിടെ നിന്നിട്ട് സർലസിന് വേണ്ടിയിട്ട് സവാളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ അരിയുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം 1:45 ആയി. അപ്പോൾ എല്ലാവർക്കും വിശക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ആക്കണം. ഞാൻ വീഡിയോ എടുക്കാൻ നിന്നാൽ കുറച്ച് നേരം വൈകി.
ഇത് പാലട വേവിക്കാൻ പോവാണ്. സെയിം ഞാൻ വെച്ച പോലെ തന്നെയാണ് അമ്മി വെക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് കേക്ക് കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ അമ്മമ്മക്ക് വരുമ്പോ മുറിക്കും, അപ്പൊ കാണിച്ചു തരാട്ടാ. അപ്പൊ അതേ സാഞ്ചു ഇതേ ഫോണിൽ ഇരുന്ന് കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത്ര നേരം വീഡിയോ എടുത്ത അല്ല വീഡിയോ എടുക്കാൻ വേണ്ടിട്ടേ ഉള്ളിലായിരുന്നു. അപ്പോ വർത്തനൊന്നും ഇവരോട് പറയാൻ പറ്റിയില്ല. കുറച്ച് നേരം വന്നിട്ട് രാവിലെ വന്നതാണ്. ഇനി ഇവള് ഇപ്പോ ഡിഗ്രി കഴിഞ്ഞു കേട്ടാ, സൈക്കോളജി കഴിഞ്ഞു, പി ജിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. അച്ഛൻ നടന്നു പോകണ്ടിട്ട, അതാണ് അച്ഛൻ. അച്ഛൻ പറമ്പിൽ പണിയെടുക്കായിരുന്നു ഇത്ര നേരം. ഡേ ഉണ്ണിമായാണ് നേരത്തെ വീഡിയോ എടുക്കണ്ടായിരുന്നത്. ഉണ്ണിമായ അതെ. അപ്പൊ ഞാനാണ് ഫോൺ പിടിച്ചേക്കണ കേട്ടോ. വീഡിയോ വീഡിയോ. അപ്പൊ അതേ പായസം റെഡി ആയിട്ടുണ്ട്. ഇത് ബിരിയാണി, പിന്നെ കേക്ക്, ഇത് മട്ടൻ കറി. അപ്പൊ കേക്ക് ഇന്നലെ ഞാൻ മുറിച്ചതാ. ഇന്നലെ മുറിച്ചതിന്റെ ക്ലിപ്പ് വീഡിയോ ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. ഇപ്പൊ ഇനി അമ്മ മുറിക്കാൻ പോവാട്ടാ. അമ്മ മുറിക്ക്. ഹാപ്പി ബർത്ത്ഡേ. പാട് ആളിവിടെ ഇല്ലെങ്കിലും ആള് നമുക്ക് വീഡിയോ അയച്ചു കൊടുക്കാം. ആള് വീഡിയോ കാണും. കഴിച്ചു നോക്കി ഞാൻ ഉണ്ടാക്കിയ കേക്ക് ടേസ്റ്റ് ഉണ്ടോ എന്ന് പറ. സാഞ്ചലി സുതാര്യ എല്ലാവരും ഞങ്ങൾ ഇന്നലെ കഴിച്ചു നോക്കിയതാണ്. പുറത്ത് നല്ല ശക്തിയിൽ മഴ പെയ്യാണ് കേട്ടോ, അതാണ് ഭയങ്കര സൗണ്ട്. എന്നിട്ട് വേണം നമുക്ക് കേക്കിന്റെ ബിസിനസ് തുടങ്ങാം അല്ലേ. ടേസ്റ്റ് ഉണ്ടോ മാമേ? ഇന്നലെ രാത്രി 12 മണിക്ക് ഒരു ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ 2 മണിയായി ഉറങ്ങിയപ്പോ കേക്കിന്റെ പണിയും പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് വന്നപ്പോ. അപ്പൊ അതെ അച്ഛൻ, അച്ഛനെ കണ്ടിട്ടില്ലല്ലോ. അപ്പോ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അമ്മമ്മ വന്നിട്ടില്ലേ മഴ കാരണം കുറച്ച് കഴിയുമ്പോ വരുള്ളൂ. അതാണ് ഞങ്ങൾ കേക്ക് മുറിച്ചത്. അപ്പൊ കേക്കൊക്കെ കഴിച്ചു. അപ്പോ ഇനി ഫുഡ് കഴിക്കാൻ പോവാ. അപ്പൊ വീഡിയോ നിർത്താൻ പോവാണ്. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയില് വീണ്ടും കാണാം. ബൈ ബൈ.